യെസ് അഡ്വക്കേ പത്മകുമാർ, ഞാൻ പലവട്ടം ചോദിച്ചു, അഡ്വക്കേ പലതേ ഉത്തരം നൽകിയില്ല, വ്യക്തമായ ഉത്തരം നൽകിയില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറി. എനിക്കറിയാം എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറി എന്നുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ. ഓക്കെ, ഇടതുപക്ഷത്തിൻ്റെ ഈ ഇരട്ടത്താപ്പ് നോക്കൂ, മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് എല്ലാം ഉത്തരേന്ത്യയിൽ. ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടക്കുന്നതെന്നറിയാലോ, എന്തൊക്കെ പ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത്, അതെല്ലാം നമ്മുടെ മുന്നിൽ പല ഉദാഹരണങ്ങളായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 13 വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ആ കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിലെ, എപ്പോഴും കേരളത്തിൽ നിന്നാണല്ലോ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പുറത്തു വരുന്നതും അറിയുന്നതും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ നിമിഷം വരെ അങ്ങനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക നായകന്മാരോ ഇടതുപക്ഷത്തുള്ളവരോ മഹിളാ അസോസിയേഷനിലെ നേതാക്കളോ ആരും വന്നിട്ടില്ല. അല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് അറിയാതെയാണെങ്കിൽ പോലും ബലദേവിൻ്റെ വായിൽ നിന്ന് വന്ന് എവിടെയെങ്കിലും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളോ പട്ടികജാതിക്കാരോ ആക്രമിക്കപ്പെടുന്നതെങ്കിൽ അവരെ വേണ്ടി ബാധിക്കും. ബാക്കി ആരാക്രമിക്കപ്പെട്ടാലും ഈ ദളിതർ, ഈ പട്ടികജാതിക്കാരും ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മറന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നോക്കൂ, ഈ പശ്ചിമബംഗാളിൽ ഇപ്പോൾ നടന്നൊരു സംഭവം, അദ്ദേഹം പറഞ്ഞ വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഒരു 13 വയസ്സുകാരിയെ കൂട്ടബലാഗം ചെയ്യുമ്പോൾ നിസ്സാരായി നോയിക്കൊണ്ടിരുന്ന മാതാവ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരായി ഉപദ്രവിക്കൂ ആ കുട്ടിയെ എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആ സ്ത്രീ പറയുന്ന അതേപോലെ കടിക്കും. ആ സ്ത്രീക്കെതിരെ കേസെടുത്തു, കേസെടുക്കാനാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഒരു പൈശാചിത ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ? ഒരമ്മ, പെറ്റമ്മ, 13 വയസ്സുകാരിയായ മകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന അക്രമികളോട് കേണ് പറയാണ്, നിങ്ങൾ ഓരോരുത്തരായിട്ട് ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞു. ഇതിനെതിരായി ഒരു വാക്കുച്ഛരിക്കാൻ ഇവിടുത്തെ പുരോഗമന മകള നേതാക്കന്മാരോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോ, ഒരു പ്രത്യേക തരം മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ കേരളത്തിൽ, അവരാരും മുന്നോട്ട് വരാത്തതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദു സമൂഹത്തിന് എതിരായിട്ടുള്ള ഏത് ഇതുപോലുള്ള അധാർമികമായ, ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ ഉണ്ടായാലും അത് തമസ്കരിക്കപ്പെടുന്നുണ്ട്. അതേസമയം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി ഇതിനെ പർവ്വതീകരിച്ച് ഒരു ദേശീയ തലത്തിൽ ഈ BJP അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒരു ബന്ധമില്ലെങ്കിൽ പോലും അതിൻ്റെ അവരുടെ മുകളിൽ കെട്ടിവെക്കുന്നതിനുള്ള ഒരു ബോധപൂർവ്വ ശ്രമം ഇടതുപക്ഷവും ബുദ്ധിജീവികളും ഇടതുപക്ഷവും അതുപോലെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഇതേപോലെ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ഇത്തരത്തിലെ അക്രമങ്ങളെ, പൈശാചികമായ നടപടികളെ ഏതെങ്കിലും ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ, പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനോ കലാകാരനോ ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അയാളെ എല്ലാവരും കൂടി വർഗീയവാദി, ഹിന്ദു ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയും മറുസൈഡിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചില സംഭവങ്ങൾ, ഒരു ചെറിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, ഞാൻ ഹജ്ജ് ഇവരുടെ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടി, അത് ഇതുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഹജ്ജിൻ്റെ പോകുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ കണ്ണൂരോ കോഴിക്കോടോ ആണ് ചാർജ് കൂട്ടി ആരെല്ലാം, ഞാൻ ഒരു എൻ്റെ അടുത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആ ഒരു ഒരു സ്ഥലത്തു നിന്ന് മാത്രം പോകുന്ന ആളുകൾക്ക് ഹജ്ജിന് ചാർജ് കൂടാൻ പാടില്ല. ഇവിടെ ആരെല്ലാമാണ് ഉറഞ്ഞതുള്ളിയത്? മാർക്സിസ്റ്റ് പാർട്ടിയിലെ MLA MPമാർ, മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതാപൻ അവിടെ ചെന്ന് തൃശ്ശൂർ MP പ്രതാപൻ അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എല്ലാവരും വന്നു ആലോചിച്ചു. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ അവിടെ നിലയ്ക്കൽ നിന്ന് പമ്പ വരെ ഒരു സന്നദ്ധ സംഘടന ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാന്ന് പറഞ്ഞു. എല്ലാ അയ്യപ്പന്മാർക്ക് യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് നിഷേധിച്ചു. ഒരക്ഷരം മിണ്ടാൻ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെയോ ഈ പുരോഗമന പ്രസംഗിക്കുന്ന ആളോട് മുന്നോട്ട് വന്ന് ഇതാണ് ഇരട്ടത്താപ്പ്. ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റവോ കുതിര കയറ്റവോ ആരും കാണില്ല, കട്ടൊന്ന് നടിക്കില്ല. അതേസമയം മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു സമീപനം ഇത് തന്നെയാണ് ഇപ്പം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സന്ദേശ്കാലിയിൽ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളെല്ലാം ദളിത് ആദിവാസി പെൺകുട്ടികളാണ് ആക്രമിക്കപ്പെടുന്നത്. അവരാണ് അവരെയാണ് ഭർത്താക്കന്മാരെ ഓടിച്ച് അല്ലെങ്കിൽ സഹോദരന്മാരെ ഓടിച്ച് രക്ഷകർത്താക്കളെ ഓടിച്ചിട്ട് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്ന് 3-4 ദിവസം പീഡിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്നത്. ആ അവസ്ഥ വന്നിട്ട് ഒരാള് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരു പട്ടികജാതി സംഘടന പോലും അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ, പണ്ടല്ലേ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയാൽ പിന്നെ അത് പുറത്തു വരില്ലായിരുന്നു, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലൈവായി കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഓരോരുത്തർ പറയുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്
പക്ഷേ ഒരാൾ പോലും ശക്തമായ നടപടിയെടുക്കാൻ ഈ ഐ എൻ ഡി മുന്നണിക്കുന്നത് പറയുന്നില്ല. വൃദ്ധാക്കാരായിട്ട് പോയി തിരിച്ചു വിടുന്നു. ചൗധരി പറഞ്ഞു പ്രസിഡന്റ് റൂൾ വേണം, അദ്ദേഹം വീണ്ടും തിരുത്തി. അപ്പൊ ശക്തമായി ഇതിനെതിരായി പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം. കാരണം ഈ മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ചെറിയതായി എന്തെങ്കിലും പക്ഷം ഉണ്ടാകുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടക്കരച്ചിൽ നടത്തുന്ന ആളുകൾ ഈ ഹിന്ദു സമൂഹത്തിന്റെ പിന്നോക്ക വിഭാഗത്തിലായാലും മുന്നോക്കാർക്കായാലും ആർക്കായാലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഇത്തരത്തിൽ മനുഷ്യത്വപരമായി അവരുടെ മാനുഷിക അവകാശങ്ങൾ നിഷേധിക്കുന്ന സംഭവം ഉണ്ടായാൽ പോലും രംഗത്ത് വരുന്നില്ല. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായാലും വരുന്നില്ല, അവരുടെ സംസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായാലും വരുന്നില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്, പക്ഷെ കേരളത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട്. അതാണ് നേരത്തെ മറ്റേ സഹോദരി ഇവിടെ സൂചിപ്പിച്ച, നേരത്തെ ഒരു ഒരാളുണ്ടല്ലോ ഫൈസൽ കപൂർ എന്ന് പറഞ്ഞ ഫസൽ കപൂർ ഒരാൾ പ്രസംഗിച്ചു, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, അതിന് മുന്നേയും പ്രസംഗിച്ചു. ഓഡിയൻസിലെത്തി എന്നിട്ട് ഒരു പി ഡി പോപ്പുലർ ഫ്രണ്ടിന്റെ യോഗത്തിൽ ചെന്ന് ആറ് ഭാഷയിലാണ് സംസാരിച്ചത്. നമ്മളെല്ലാവരും ഒരുമിക്കേണ്ട കാര്യം, നമ്മളെ സംരക്ഷിക്കേണ്ട കാര്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഓരോരുത്തരെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഓരോ പ്രവർത്തകർക്കും അദ്ദേഹം ഇട്ടയ്ക്കുന്ന വില വരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതാണ് അവരെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അത് എനിക്കല്ലേ അറിയൂ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ഈ ഡീലിങ്ങാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ഈ സോക്കാൾഡ് സാഹിത്യ പൗരപ്രഭുകാരെന്ന് പറഞ്ഞ ആളുകളെ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ സമീപനങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്ന എത്തിക്കുന്നത്. അത് ബോധപൂർവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു പരീക്ഷണശാലയായി കേരളം മാറിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇതുപോലുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പോലും ഇവിടെ തമസ്കരിക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാംസ്കാരിക നായകന്മാർ, കവികൾ, കവയത്രികളൊക്കെ റോഡിലിറങ്ങി നിരക്കുന്നതാണ്. ഓരോ സമയം കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വിളക്ക് കെളുത്താനും അല്ലാതെയും മെഴുകുതിരി കത്തിക്കാനും. പക്ഷെ ഇപ്പോൾ ആരെയും കാണുന്നില്ല, കാരണം അവർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന പീഡനങ്ങൾ നമ്മളെ ബാധിക്കില്ല, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല, അവർക്ക് വേണ്ടി ഒരു കണ്ണുനീര് വരില്ല. അതേസമയം ഇല്ലാത്ത കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് അത് ആർക്കെങ്കിലും ഒരു പ്രതിസ്ഥാനത്ത് ആരെയെങ്കിലും നിർത്തി അതിനെതിരെ പ്രകടനം നടത്താനും പ്രചരണം നടത്താനും ഇന്ന് കേരളത്തിൽ ആളുണ്ട്. അതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ കാണുന്നത്. യെസ്, ഇരട്ടത്താപ്പിനെ കുറിച്ച് ശ്രീമതി നുസ്രത്തിന്റെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. അത് പറയാനൊന്നുമില്ല, അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ എടുക്കണം. ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ നമ്മൾ ഭാരതം മോദി പിന്നോട്ട് കൊണ്ടുപോവാണ് യുഗത്തിനെ, കല്ലിനെ ആരാധിരിക്കുന്നിടത്തേക്ക് കൊണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ തിരിച്ച് അത് അവര് ചെയ്യണതാണ് അവര് പറയണത്. എന്താ വെച്ചാല് ആ ഒരു കാലഘട്ടത്തില് ഇവിടെ ആർഷഭാരത സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് വിദേശികൾ വന്ന് ഈ ഭാരതത്തിനെ ആക്രമിച്ചത് കാരണം ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സമ്പന്നതയും കണ്ടിട്ടാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യം. അപ്പൊ വീണ്ടും ആ ഒരു സംസ്കാരത്തിലേക്ക് പോയി ഭാരത സംസ്കാരം ലോകത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന സനാതനധർമ്മത്തിന് ലോകമെമ്പാടും വില കൽപ്പിക്കുന്ന, അപ്പോ ആ ഒരു സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു സെക്യുലറിസം എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് സൗകര്യാർത്ഥം ചെയ്തതാണ്. എമർജൻസിയിൽ ഇവരൊക്കെയായിരുന്നു ആദ്യം പിടിച്ച് അകത്തിട്ടിരുന്നത്. ആ കാലത്ത് ചെയ്തതാണ് സെക്യുലറിസം. എന്ത് സെക്യുലറിസം അവര് പറയണേ? ഇപ്പൊ ജാതി സെൻസസ് എടുക്കാൻ പോണം രാഹുൽ ഗാന്ധി. ജാതി സെൻസസ് എടുക്കുമ്പോ വീണ്ടും ജാതിയെ ചോദ്യം ചെയ്യണല്ലേ? എന്തിനാ ജാതി പറയണേ ഇവിടെ? ജാതി പറഞ്ഞ് വേർതിരിച്ച രണ്ട് രാജ്യങ്ങളുണ്ട്. ഈ ആർഷഭാരതത്തിന്റെ കട്ടയില് നാല് ഭാഗത്ത് നിൽക്കുന്നത് വിദേശ ശക്തികളാണ്. ആ സ്ഥലത്ത് നാലാളുള്ള ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കളെ ബ്രാഹ്മണന്മാര്. അപ്പൊ വേറൊരു ടോപ്പിക് കൂടി ഇപ്പൊ ഉണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. എന്നോടൊക്കെ എപ്പോഴും വന്ന് ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ പിന്നെ പ്രാണപ്രതിഷ്ഠ ഇന്നത്തേക്ക് ഒരു മാസം കഴിയുക. അതിൽ പറയുന്ന ഒരു കാര്യം ഇവരെല്ലാം ആഞ്ഞടിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് ശക്തി കൊടുക്കുന്നതാണ് മോദി. വീണ്ടും ഇവിടെ വരും ബ്രാഹ്മണന്മാർ ഇവർക്ക് എന്താ ചെയ്തേ? കാശ്മീർ പണ്ഡിറ്റുകൾ ഇവരെന്താ ചെയ്തേ? അപ്പൊ നമ്മൾ ഈ ഭാരതൊട്ടക്ക് അവിടെ കേരളത്തിൽ കിണറ്റിലെ തവളനെ പോലെ ഇരുന്ന് സംസാരിക്കണമല്ല. ഈ ഭാരതത്തിലെ ബ്രാഹ്മണന്മാര് ശേഷി അവരെന്താ ചെയ്ത? അവര് പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളൊക്കെ പഠിച്ച് അത് ജനങ്ങളിൽ വന്ന് ബ്രാഹ്മണൻ എന്നുള്ള പേരന്നെ വന്ന് അത് ഹി വാസ് എ ടീച്ചർ.
അതാ നളന്ദ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായി. അവിടെ പഠിപ്പിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ഗുരുകുല വിദ്യാഭ്യാസം പോലെ വന്ന ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയൂ, എല്ലാം അബ്രഹാമിക് റിലീജിയനും ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭാരതീയനായിട്ട് എന്റെ രാഷ്ട്രമാണ് എനിക്ക് മുഖ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാ. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രമാത്രം എനിക്ക് ജീവന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും എനിക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, ഞാൻ ഈ ഭാരതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാരതത്തിനെ പറ്റി അവസാന ശ്വാസം വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു ഇവിടത്തെ മജോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കള് ഒരു ശബ്ദമില്ലാതെ അഹിംസ എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ. ഇന്നതല്ല, നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ വന്നപ്പോ എല്ലാരും ശബ്ദിക്കാനും ഒരു ധൈര്യം വെച്ച്, ഹിന്ദുക്കൾക്കാണെങ്കിലും എന്നെ പോലത്തെ ദേശസ്നേഹികൾക്കും എല്ലാം ഹിന്ദു എന്ന് തന്നെ പറയാം. എല്ലാം ഭാരതീയരൊക്കെ ഹിന്ദു അല്ലേ, അറബിയിൽ ജനിച്ചവര് അറബികൾ എന്ന് പറയും, നമ്മൾ ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷുകാര് പറയും. അപ്പൊ ഒരു രാജ്യത്തിനെയാണ്, അപ്പൊ ഈ രാജ്യത്തിനെ സ്നേഹിക്കണവന് പരന് ചൈനനെ സ്നേഹിക്കുക അല്ലെങ്കിൽ യൂറോപ്പിനെ സ്നേഹിക്കുക ഒക്കെ ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു റൈറ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് റൈറ്ററിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അപ്പൊ അവര് ആ പിന്നെ റിപ്പോർട്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യുവർ കൺട്രി ഈസ് എ ബിഗ് ട്രഡീഷണൽ കൺട്രി ആൻഡ് ഹാവ് ലോട്ട് ഓഫ് കൾച്ചേഴ്സ് ഡൈവേഴ്സിറ്റി ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ ബട്ട് യുവർ പീപ്പിൾ ഡസ് നോട്ട് എഗ്രി ഫോർ ദാറ്റ് ആൻഡ് ദേ ഡു നോട്ട് കീപ് എ വേർഡ് ഫോർ ദാറ്റ്. ആ ഒരു നമ്മൾ അതിനെ പറ്റി പുകയറ്റി ഒരിക്കലും നമ്മളെ രാജ്യത്തെ പറ്റി മുക്കാൽ ഭാഗം ആൾക്കാർ പറയുന്നില്ല. പുറത്തു പോകുന്നവരൊക്കെ ഈ മെന്റാലിറ്റി ഉള്ളവരാണല്ലോ, അല്ലാത്ത ഈ ഭാരതത്തിനെ സ്നേഹിക്കുന്ന നമ്മളെ പോലെയുള്ളവർ ഇവിടൊക്കെ തന്നെയല്ലേ കറങ്ങി നടക്കും. അപ്പൊ ഭാരതത്തിനെ പറ്റി നല്ലതായിട്ട് പറയാനോ ഭാരതത്തിന്റെ സംസ്കാരം ഞാൻ ഭാരതീയനാണെന്നുള്ള അഹങ്കാരത്തോടെ പറയുന്ന ഒരു വ്യക്തി നമ്മളെ നാട്ടിൽ ഇല്ല എന്നാണ് അവര് പറയുന്നത്. അത് നിങ്ങൾ പറയണം, ഞങ്ങൾ വരുമ്പോ യൂറോപ്യൻസ്, ഞങ്ങളെ കൾച്ചർ വെസ്റ്റേൺ കൾച്ചർ ഇസ്, ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് പറയാൻ പോലും ധൈര്യമില്ലാത്ത എന്നോട് ചോദിക്കുക, കയ്യിൽ ചരട് കിട്ടാൻ ഹിന്ദു ആയ ഞങ്ങൾക്ക് പേടിയാ, നീ എങ്ങനെ കിട്ടണം? അത് എന്റെ വിശ്വാസമാണ്, എന്തിനാരെ പേടിക്കണം? സി, അതൊക്കെ നമ്മളെ സനാതന ധർമ്മത്തിലെ വിശ്വാസങ്ങളാണ്. ഇതെല്ലാം വിളക്ക് കത്തിക്കണം, ചരട് കത്തിക്കണം, പൂജ ചെയ്യണതും എല്ലാം ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങളും പള്ളിയില് പിന്നെ ദർഗകളിലെ സൂഫികള് വിളക്ക് കത്തിക്കും, പൂക്കൾ ഇടും, ഇതൊക്കെ ചെയ്യും. അതൊക്കെ എന്താണ് സമാധാനമുള്ള ഒരു ഇസ്ലാമിന്റെ ഭാഗമാണ്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് അവർക്കുള്ള ഈ വളം വെച്ച് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ? എന്തിനാ ഇങ്ങനെ അധികം കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി പറയണമെന്ന് നാം മനസ്സിലാവാത്ത? കാരണം ബാങ്ക് കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോ അവർ ഇടപെടും, ഗണപതിനെ പറഞ്ഞാൽ അവർക്ക് അത് പരിഹാസമായിട്ട് മാറും, മിത്താവും. സി, മൂസാനബിക്ക് നൈൽ നദി പിളർന്ന് കൊടുത്തു എന്നുള്ള ഇത് വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലുള്ള എനിക്ക് ഗണപതിനെയും ഈ ശിവലിംഗത്തെയൊക്കെ വിശ്വസിക്കാൻ എനിക്ക് പറ്റൂ. കാരണം ഞാൻ അത് വിശ്വസിക്കുന്ന ഒരു മതത്തിൽ ഞാനാണെങ്കിൽ അതുണ്ട്. പിന്നെ ഒന്നും വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ്, കോഴിക്കോടാണ് കഴിഞ്ഞ ആഴ്ച നടന്നത് അപ്രൂട്ട് ഹിന്ദുത്വ, നിങ്ങൾ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ആരും ചർച്ച ചെയ്യാൻ പേടിയാണ്. അതെ, ആരെയാ കൊണ്ടുവന്ന്? ഗാൻവാപ്പി മസ്ജിദിലെ ഖാലീനെ കൊണ്ടുവന്നിട്ട് അവിടെ പറഞ്ഞു, എന്തായിരുന്നു അവര് പ്രസംഗിച്ചേ? സി, ഹിന്ദുത്വനെ അപ്രൂട്ട് ചെയ്യുക, എന്നെ പോലെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്യണ മുസ്ലിങ്ങൾ ആരുണ്ടെ അവരെയും തീർക്കുക എന്ന് അവര് പറഞ്ഞതിന്റെ ഉള്ളടക്കം അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കാനേ നമ്മളെ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് ഹിന്ദുത്വനെ അപ്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കേസോ ഇതിനെ സപ്പോർട്ട് ചെയ്യണവരെ നമ്മളെ നരകത്തിന്റെ ഏത് തട്ടിലിടുന്നാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രതിനിധി അവിടെ പ്രസംഗിച്ചത്? എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാൻ പറയണ അനിൽജി, കാരണം ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ പിന്നെ നമ്മളെ ഏത് തട്ടിലിടും ഇന്ത്യ പിന്നെ ഭാരതത്തിനെ സ്നേഹിക്കണോര് ബി ജെ പി ഇനി ആർ എസ് എസിന്? സി, ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് പാർട്ടിയല്ല, അതിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട് ഞാൻ കണ്ട ആർ എസ് എസില്. അവർക്കൊരു ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല, അവർക്ക് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ബോധം മാത്രമേ ഞാൻ കണ്ട വലിയ വലിയ ആർ എസ് എസുകാരിലുള്ളൂ. ഇവർ ഈ പറഞ്ഞുണ്ടാക്കണോ അതിൽ എല്ലാവർക്കും വന്ന് ചേരാം. അപ്പൊ നമ്മൾ പോയാലും ചേരാൻ പറ്റും. അപ്പൊ ആർ എസ് എസ് അജണ്ട, ആർ എസ് എസ് ആർ എസ് എസിനെതിരെയാണ് ഹിന്ദു. ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഹിന്ദു എന്ന് പറഞ്ഞ ഭാരതത്തിലെ ഞാൻ അടങ്ങുന്ന ഹിന്ദുക്കളെയാണ് അവർ ഉന്മൂലനം ചെയ്യുന്നു പറയണത്.
വേറെ എവിടുന്നോ വന്ന ഒരു മതം ഇവിടെ വന്ന് ഈ സനാതനധർമ്മം ആക്സെപ്റ്റ് ചെയ്ത ഇത്രയും ആയിരക്കണക്കിന് ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഉള്ള ഒരു മതമായോണ്ടാണ്, മതമല്ല ഒരു രാഷ്ട്രം ചെയ്യലിന്റെ പിന്നെ ആദ്യ പടി എന്ന നിലയിലാണല്ലോ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. സന്ദേശകാലിയിലേത് പോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ ആദ്യപടിയായിട്ട് കാണണം. കാരണം 2047 ഇവരുടെ ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ആണെങ്കിലും ആരാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് വെറും ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ല. സി അവര് വിത്തിടൂ, ആ വിത്ത് കിളർത്തിട്ട് അതിനെ പിന്നെ ഒപ്പോസ് ചെയ്യുമ്പോ അത് നന്നായിട്ട് കമ്മ്യൂണൽ റൈറ്റായി മാറും. 24 ഇലക്ഷൻ ഇപ്പൊ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നായിട്ട് പ്രശ്നമാക്കൂ. പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാ നമ്മളെ പോലെയുള്ളവർക്ക്. കാരണം എല്ലാം ചെയ്ത് എല്ലാം RSS BJP എന്നുള്ള പേരിലിടാൻ വേണ്ടിയിട്ടാ. ഹിന്ദു, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയല്ല, RSSനെതിരെയാണ്. ആ എന്താ പറഞ്ഞാൽ അർത്ഥം ഹിന്ദുത്വൻ അപ്രൂട്ട് ചെയ്യുന്ന RSSനെതിരെയാണോ? RSSൽ ഹിന്ദുക്കൾ മാത്രമാണോ ഉള്ളത്? ഭാരതത്തിന്റെ സംസ്കാരമല്ലേ ഹിന്ദുത്വം പറയുന്നത്? അപ്പൊ ഭാരതത്തിന്റെ ഹിന്ദുത്വത്തിന്റെ സംസ്കാരത്തെ തകർത്ത് ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുന്ന് പറയണ ആ ഒരു കാര്യത്തിന് അങ്ങനത്തെ ഒരു വർഗീയത, സെക്യുലറിസം, എന്ത് സെക്യുലറിസം അവരെ എഴുതി വെച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ? അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണോ? പോലീസ് കേസെടുക്കൂല. പെണ്ണുങ്ങൾ ഇപ്പൊ വെസ്റ്റ് ബംഗാളിലുള്ള കേസിനെ പറ്റി പറഞ്ഞു. പെണ്ണുങ്ങൾ എത്ര കേസുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വന്നപ്പോ വീട് തീയിട്ട ഒരു മനുഷ്യന്റെ കേസ് ഇന്ന് വരെ അന്വേഷണം പൂർത്തിയായില്ല. പിന്നെ അതിന്റെ പ്രതിനെ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. SPI ഞാൻ സംസാരിച്ചു, SPI പോലും നിസ്സഹായനായിട്ട് കൈമലർത്തുന്നു വീട് തീയിട്ടതിന്. പിന്നെ പെണ്ണ് ഭർത്താവ് പെണ്ണ് കെട്ടി പോയി, അപ്പൊ ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കേസും ഇവരെ വീട് അവര് വിൽക്കാൻ പോണ കേസും പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ ഇത് ഞങ്ങളെ കേസല്ല, അയാൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് അത് വിട്ട്. ഇങ്ങനെ ഓരോ കേസ്, ഏതൊരു കേസല്ലേ അത് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ വരുന്നത്. അതേ സാധനം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നടത്തുന്നത്, അതിന്റെ വേറൊരു പകർപ്പ്. അപ്പൊ കേരളത്തിലെ പിന്നെ കമ്മ്യൂണിസ്റ്റിനും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനും എഴുത്തുകാരും എല്ലാം, ഞാനതാ ജീവിതത്തിൽ ഞാൻ ആകെ പഠിച്ച ഒരു കാര്യം അറിയാതെ പോയത്, എല്ലാ എഴുത്തുകാരും ഇങ്ങനെ മനുഷ്യനും രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവരുമാണല്ലോ, വിദേശ മതങ്ങളോട്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇവരെയൊക്കെ കൂടുതൽ മനസ്സിലായി. എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോ നമ്മൾ ദൈവങ്ങളെ പോലെ സങ്കല്പിക്കുന്നതായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഒരേ ഒരു അജണ്ടയാണ്, എങ്ങനെ ഈ ഭാരത സംസ്കാരം ഒക്കെ മിത്ത്, സ്റ്റോറി, എല്ലാ സ്റ്റോറി തന്നെയാ. സ്റ്റോറിയാണോ നോക്കിയാ, നമ്മളൊക്കെ ഉണ്ടായാലും സ്റ്റോറി, 100 കഴിഞ്ഞാൽ നമ്മളും സ്റ്റോറിയാവും അല്ലേ? അപ്പൊ ഇവരൊക്കെ എന്താ ഈ സ്റ്റോറി ഉദ്ദേശിക്കുന്നത്? വിശ്വാസം ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ, സ്വയം വിശ്വസിക്കുകയാണെങ്കിലും ഇത് ചെയ്യൂല. ഞാനൊരു യുക്തിവാദിനെ കുറ്റം പറയില്ല, കാരണം അവനില് വിശ്വാസമുണ്ട്, അവന്റെ മനസ്സിലെ ദൈവത്തിനെ അവൻ ആരാധിക്കുന്നു, അവൻ തന്നെ ദൈവമാവുന്ന അവസ്ഥയാണത്. അതുകൊണ്ട് നമുക്കത് പറയും. ഇത് പക്ഷെ അങ്ങനെയല്ല, ദൈവം ഇല്ല എന്ന് കുറ്റവും പറയും, ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് ദൈവം പറഞ്ഞിട്ട് കൊല്ലണവരെയും ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വിളക്ക് കത്തിച്ചോ, ആരെങ്കിലും ചരട് കെട്ടിയോ, ആരെങ്കിലും പൂ വെച്ചോ, ആരെയും പൊട്ടു തൊട്ടോ, ഇതെല്ലാം ഇന്ത്യന്റെ സംസ്കാരത്തിലുള്ളതാണ്. സൗദി അറേബ്യയിൽ പോയാൽ പറഞ്ഞിടണ്ടേ ഹിന്ദു പെണ്ണുങ്ങളും അതെന്താ അവിടെ പോയി ചെയ്യുന്നത്? അതേപോലെ തന്നെയാ നമ്മുടെ ഇവിടെ പോകുമ്പോ ഒരു അമ്പലത്തിൽ കയറുമ്പോ പൊട്ടു തോന്നും. അല്ല, അവിടെ അവിടെ ഉപനിഷത്തെ പഠിപ്പിക്കുന്നതിലും ഒരു കുഴപ്പമില്ല. സൗദി അറേബ്യയില് എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, സുഗമമായി പോകുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോഴാണ് എല്ലാം പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളുടെ ഉറവിടം കേരളമാണ്. അടുക്കെ ബലദേവ, ബംഗാളിൽ ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടതല്ലേ അടുക്കെ ബലദേവ? ഞാൻ അത് പറയുമ്പം ഒരുപാട് സ്റ്റേറ്റ് നമ്മളിപ്പോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. നമ്മള് സന്ദേശകാരിയിൽ നിന്ന് സംസാരിച്ച് ശ്രീമതി നുസ്രത്ത് സനാതന സംസ്കാരത്തിലും ബ്രാഹ്മണ രീതിയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ല പോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഈ സനാതന സംസ്കാരം എന്ന് പറയുന്നത് പണ്ടുപോലെ ചർച്ച വന്നപ്പോ ഞാൻ പരിധി നോക്കി. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ഇങ്ങനൊരു വാക്ക് തന്നെ ഇല്ല, സനാതന സംസ്കാരം എന്നൊരു വാക്ക്. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞുതരാം. വേദങ്ങളിലും ഇല്ല, ഉപനിഷത്തുകളും ഇല്ല. 4 വേദങ്ങൾ ഉണ്ട്, അതിനകത്തൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഉപനിഷത്തുകള് പ്രധാനപ്പെട്ട ഈ ശങ്കരങ്ങളുടെ മുഖധാരണ ഇങ്ങനെ കുറെ ഉപനിഷത്തൊക്കെ ഞാൻ വായിച്ചു. അതിലൊക്കെ ഉള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ. എത്ര പുതിയ പദങ്ങൾ കോയിൻ ചെയ്യുന്നു. ഞാനൊന്നും പറയട്ടെ മമ്പ്യാരെ, എനിക്ക് ഒരു അവസരം തന്നെ, എനിക്ക് സംസാരിക്കേണ്ട അവസരം എന്താ? അപ്പൊ ഇങ്ങനെ ഒരു ഇത് ആരാണ് ഈ വാക്ക് കണ്ടുപിടിച്ചെന്ന് എനിക്കറിയില്ല. കാര്യം വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ വ്യാസന്റെ മഹാഭാരതത്തിലോ വാത്മീകിയുടെ രാമായണത്തിലോ ഇങ്ങനെ സനാതന സംസ്കാരം എന്നൊരു വാക്കില്ല.
അത് ആരോ. പിന്നെ ഇവിടെ ബ്രാഹ്മണരുടെ കാര്യം പറഞ്ഞു, നമ്മൾ നാല് വിഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചാണ്, ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പരിപൂർണൻ വന്ന് കേരളത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തി, ശബരിമലയിലെ മേൽശാന്തിക്ക് അയ്യപ്പന്റെ നാളറിഞ്ഞുകൂടായിരുന്നു, നമ്പ്യാർക്കാരും അറിയായിരിക്കുമല്ലോ. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ശാന്തി ആകണമെന്നുണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ടെസ്റ്റ് ഏർപ്പെടുത്തിയത്, വേദങ്ങളെ ഇതിഹാസങ്ങളെ. എല്ലാവർക്കും ഇല്ല, അല്ലല്ല, ശബരിമല മേൽശാന്തിക്ക് ഒരു ഏതൊരു ശാന്തിയും ആദ്യം അറിഞ്ഞിരിക്കേണ്ട അവിടുത്തെ മൂർത്തിയുടെ നാളാ. പൂജിക്കണമെങ്കിൽ ഞാനൊരു പൂജയ്ക്ക് എന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്റെ നാളെന്താന്ന് ചോദിക്കും, നാള് വെച്ചാ പൂജിക്കുന്നത്. അതിന് അത് അത് ചോദിച്ചത് വേറെ ആരുമല്ല, ഇതിലൊക്കെ അവഗാധമായ പാണ്ഡിത്യമുള്ള ജസ്റ്റിസ് പരിപൂർണന. അപ്പൊ ഇത് ഇനി ഇന്ത്യയിലേക്ക് വിദേശീയർ വന്നു, ശരിയാണ്, നമ്മുടെ സമ്പത്ത് മാത്രം വണ്ടവരും വന്ന് കയറാൻ പറ്റിയതല്ല, സമ്പത്തായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മതപരിവർത്തനം ഉണ്ട്, ഇതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത്? ഇന്ത്യൻ ജനസംഖ്യയിൽ വെറും 2% താഴെയാണ് ബ്രാഹ്മണർ വരുന്നത്. ആ 2% താഴെ വരുന്നവർ അന്നും ഇന്നും 98% വരുന്ന മറ്റ് വർഗങ്ങളെ ഇന്നും അവൻ ബുദ്ധി ഉപയോഗിച്ച് അടിച്ചമർത്തി ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇല്ലാതിരുന്ന ഞാനെന്ന് പറഞ്ഞോട്ടെ, തൃശ്ശൂലെ പൂജ, ദശപൂജ, ദശപൂജ, ലക്ഷാർച്ചന ഇതൊക്കെ പറഞ്ഞ് പല പല രേഖകളിൽ വന്ന് ലക്ഷക്കണക്കിന് രൂപയുമായിട്ടാണ് അവരിവിടെ നിന്ന് പോകുന്നത്. 10 ദിവസത്തെ പൂജ, 7 ദിവസത്തെ പൂജ, 1 മാസത്തെ പൂജ, ഇതെല്ലാം ഞാനെന്ത് അടങ്ങിയിരുന്ന പേര്, ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞങ്ങള് ദിവസം അപ്പൊ ഈ ഈ ഇപ്പോഴും ഇതൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് വരിക. ഇന്ത്യയിലേക്ക് വിദേശീയര് വന്നു കയറിയതും വിശേഷിച്ചും താണവർഗത്തിൽപ്പെട്ടവർ, ഈഴവർ തൊട്ട് കീപ്പോട്ടുള്ളവർ, പട്ടികാതിക്കാരൊക്കെ മതം മാറി മറ്റു മതങ്ങളിലേക്ക് പോയതെന്താ? ഈ ബ്രാഹ്മണന്റെ ശല്യം കൊണ്ടാണ്. റോഡിൽ കൂടെ നടക്കാൻ പാടില്ല, ക്രിസ്ത്യാനി മുസ്ലിമായ റോഡിൽ കൂടെ നടക്കാം, അവൻ വിദ്യ കേൾക്കാൻ പാടില്ല, എനിക്ക് ഇവിടെ ചർച്ച ചെയ്ത് നുസ്രത്ത് പറഞ്ഞൊന്നും സന്ദേശകാരി അല്ലല്ലോ. പിന്നെ നിങ്ങൾ ഞാൻ പറയുമ്പോ എന്താ ഒരു കണക്ഷൻ? അപ്പൊ ഇത് കണക്റ്റഡ് അല്ല. ഇവിടെ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? ഇവിടെ മതം മാറിയത് മതന്യൂനപക്ഷങ്ങളാ കൂടുതൽ മതം മാറിയത്, മതന്യൂനപക്ഷം ഹിന്ദുക്കളിൽ ന്യൂനപക്ഷങ്ങൾ, ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷം വരുന്ന ഈഴവരോ പട്ടികാതിക്കാരോ മതം മാറി. കാര്യം എന്താ? റോഡിൽ ഇറങ്ങാനൊക്കത്തില്ല, അവന് വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, വിദ്യ ചെയ്യാൻ പാടില്ല, അവർ റോഡിൽ കൂടെ ബ്രാഹ്മണൻ വന്നാൽ മാറിക്കൊടുക്കണം. 1.5% വരുന്ന ബ്രാഹ്മണൻ ഈ രീതിയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ നിന്നപ്പോൾ അവൻ മതം മാറി. ക്രിസ്ത്യാനി ആയാലും അവർ വിദ്യാഭ്യാസം ചെയ്യാം, മുസ്ലിം ആയാലും അവർ വിദ്യാഭ്യാസം ചെയ്യാം, സ്കൂളിൽ പോകാം, പൊതുനിരത്തിലൂടെ നടക്കാം, പട്ടി പൂച്ചയിൽ നടക്കുന്ന പൊതുനിരത്തിലൂടെ ഇവിടുത്തെ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. നിങ്ങളുടെ തന്നെ നമ്മളെല്ലാരും, ഞാനും മനസ്സിൽ വെച്ച് ആരാധിക്കുന്നവരാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം പറഞ്ഞ ഏതൊരു പ്രാന്താലയമാണെന്ന് കേരളം കണ്ടിട്ട്, കാര്യം അത്രയും നികൃഷ്ടമായിരുന്നു. ഇവിടെ അല്ല, ഇന്ത്യ മൊത്തത്തിൽ, കേരളത്തിൽ ഒത്തിരി മാറി, ഇന്ത്യയിൽ ഇപ്പോഴും അത് മാറാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും പട്ടികാതിക്കാരുടെയും പട്ടികാരുടെയും അത് അല്ല, സന്ദേശകാരിയെ കുറിച്ച് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, ഞങ്ങളാര് തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ അല്ല, തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ അതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ അതിനെതിരാണ്, തൃണമൂൽ കോൺഗ്രസ് അല്ല, ആര് കാണിച്ചാലും അതിന് ശക്തമായ എതിരാണ്, അതിനെതിരെ നടപടിയെടുക്കണം, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. യെസ്, ശ്രീ രാജശേഖരൻ, അല്ല ഇത് ഇത് ഈ സന്ദേശ് കാലി മമതയെ സംബന്ധിച്ചിടത്തോളം വാട്ടർലൂ ആവോ? അതുമാത്രമല്ല, രാഷ്ട്രപതി ഭരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 6-ാം തീയതി സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. സന്ദേശ് കാലി നൽകുന്ന ഭാരതത്തിനും ഭാരതത്തിന്റെ ജനാധിപത്യത്തിനും ജനസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതിനേക്കാൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. യെസ്, അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രം മറുപടി, ബാക്കിയൊന്നും ഞാൻ പറയില്ല. സനാതനധർമ്മമെന്ന് എവിടെയാ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചോദിച്ചത്, ഒറ്റ വാചകം മാത്രം, പിന്നെ നമുക്ക് സമയമുണ്ട്, പിന്നീട് ചർച്ച ചെയ്യാം. അഡ്വക്കേറ്റിന്റെ ബലദേവിന്റെ ദേഹത്തോ കെ വി രാജശേഖരന്റെ എന്റെ ദേഹത്തോ എവിടെയെങ്കിലും നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് പേരിനെ ചൊല്ലിയല്ല, പേരിന്റെ പിന്നിലുള്ള ആശയത്തെ ചൊല്ലി ചർച്ച വേണ്ടത്, അത്രമാത്രം അവിടെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വരുന്നു സന്ദേശ് കാലിയിലേക്ക്. സന്ദേശകാരിയിലേക്ക് വരുമ്പോൾ അടിസ്ഥാന ചോദ്യം എന്ന് പറയുന്നത്,
ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് കൃത്യമായ ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു. എൻ ഡി എയും ഐ എൻ ഡി ഐ എയും എൻ ഡി എയുടെ സ്ഥാനം കൃത്യമാണ്. അവർ സന്ദേശകാലിയിലെ പീഡിപ്പിക്കപ്പെട്ട വനിതകളുടെ ആ സമാജത്തോടൊപ്പമാണ്. അവിടുത്തെ പട്ടികജാതിക്കാരോട്, പട്ടിക സമൂഹക്കാരോട്, കർഷകരോട്, മീൻപിടുത്ത തൊഴിലാളികളോട് ഒപ്പമാണ് എൻ ഡി എയുമായിട്ട് ബന്ധപ്പെട്ടവർ. നേരെ മറിച്ച് ഐ എൻ ഡി എയുടെ കാര്യത്തിൽ അത് ചോദിക്കുമ്പോൾ കേട്ട മറുപടി കേട്ടാൽ ഐ എ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കറിയാം ഇതിലെ നല്ല ഒരു കാര്യത്തിലും നാളത്തെ ഭാരതം എങ്ങനെയായിരിക്കുമെന്നും ഇവിടെ സർവധർമ്മഭാവന ഉറപ്പാക്കുമോ എന്നും എല്ലാവർക്കും ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ടോ എന്നും ഉറപ്പു തരുന്നതിന് ഐ എൻ ഡി ഐക്ക് യാതൊരു സാധ്യതയില്ല, ബാധ്യതയില്ല, അതിനുള്ള മനസ്സില്ല, മനോഭാവമില്ല. ഇത്രയും കാലം കൂടി കാപ്പി കുടിച്ചു പിരിഞ്ഞു. ഇതുവരെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം കാണാൻ പോകുന്ന പൂരം എന്തായിരിക്കും? അബദ്ധത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. അബദ്ധത്തിൽ ഇവർക്ക് അധികാരം കിട്ടിയാൽ ഈ സീതാറാം യെച്ചൂരിയും ഒവൈസിയും കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും നമ്മുടെ സോണിയയും രാഹുലും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൽ എന്താകും അവസ്ഥ എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട്, ആ കാണാൻ പോകുന്ന പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് സന്ദേശകാലിയിൽ സംഭവിച്ചത്. അടുത്ത കാര്യം, സന്ദേശകാലിയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അഡ്വക്കേറ്റ് വലുതായ പറഞ്ഞതിൽ ഒരു കാര്യം ഇവിടെ സംബന്ധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എക്സ് എം എൽ എ, അദ്ദേഹത്തിൻ്റെ പേര് നീലപാദ സർക്കാർ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് വികാസ് സിംഗിനൊപ്പം അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദേശീയ തലത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോ അവിടുത്തെ ബംഗാളിലെ പ്രധാന നേതാവ് ഹസൻ മുള്ളയോ അവിടുത്തെ ഒരു പ്രധാന വക്താവായ ഡോക്ടർ ഫുവാദ് അലിയോ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയായ മുഹമ്മദോ, ഞാൻ പേരുകൾ പറയുന്നത് ബോധപൂർവമാണ്, കേരളത്തിലെ എളവരം കരീമോ, ഇവരാരും സന്ദേശകാലിയെ അപലപിച്ചുകൊണ്ട് ഇന്നുവരെ ഇവരെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സോണിയയും രാഹുലും ഉൾപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ, അതായത് ഐ എൻ ഡി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ആരും തന്നെ സന്ദേശകാലിക്കെതിരെ ശക്തമായൊരു നിലപാടെടുത്തിട്ടില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, 2005 ഇതേ മമത ലോകസഭയിൽ ചെന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിലെ അഭയാർത്ഥികളെ സ്വാധീനം ചെയ്തുകൊണ്ട് വോട്ടേഴ്സിൽ ചേർത്ത് അവരെ വഴി ബംഗാളിലെ അധികാരം ഉറപ്പിക്കുന്നതിനുള്ള കുറുക്ക് വഴി തേടുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അടിയന്തരമായി ചർച്ച ചെയ്യുന്നുണ്ട്. വോട്ടേഴ്സിന് രണ്ട് രേഖകൾ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് ലോകസഭയിലേക്ക് കടന്നു ചെന്നു. 2005 സ്പീക്കർ മാർക്സിസ്റ്റുകാരനായ സോമനാഥ് ചാറ്റർജി ആയിരുന്നു. യു പി എ താങ്ങി നിർത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. ആ ചർച്ചക്കെടുത്തില്ല അവിടെ. ആ ചർച്ചക്കെടുക്കാതെ ദേഷ്യത്തിന് ഇതേ മമതാ ബാനർജി ആ രണ്ട് രേഖകളും കീറി ഡെപ്യൂട്ടി സ്പീക്കറുടെ മുഖത്തെറിഞ്ഞ സംഭവം ഭാരതം മറന്നു പോകാനിടയില്ല. അവിടെ നിന്ന് മാർക്സിസ്റ്റുകാരൻ്റെ ആ ഫാസിസത്തിൻ്റെ എല്ലാ പീഡനങ്ങളും അനുഭവിച്ച മമത എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ തന്നെ? അവരന്ന് മാർക്സിസ്റ്റുകാരെ സഹായിച്ച സമൂഹത്തെ തന്നെ എന്തുകൊണ്ട് സഹായിക്കുന്നുവെന്നും മറുഭാഗത്തോട് ന്യായം കാണുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ചൈനയിലെ ഷീ ജിൻപിങ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ 1930 കൊല്ലാൻ വിധിച്ചതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ. പക്ഷേ തൽക്കാലം കൊന്നില്ലെങ്കിലും പിന്നീട് 60 വരുമ്പം അദ്ദേഹത്തെ പാർട്ടിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊല്ലുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ആത്മഹത്യയും ചെയ്തു. ഇപ്പോഴത്തെ ചൈനീസ് പ്രീമിയർ ഷീ ജിൻപിങ്ങിൻ്റെ സഹോദരി ആത്മഹത്യയും ചെയ്തതിൻ്റെ പേരിൽ. പക്ഷെ അദ്ദേഹം പോലും അധികാരം തൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പം അധികാരത്തെ ആസ്വദിക്കാൻ തയ്യാറായത്. അതേ രീതിയിലാണ്
മാർക്സിസ്റ്റ് പാർട്ടിയോട് പോരാടി ഇടതുപക്ഷത്തോട് പോരാടി അധികാരത്തിലെത്തിയ മമത ഇന്ന് ശ്രമിക്കുന്നത് അവർ നടത്തിയതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവതാരമായി മാർക്സിസ്റ്റ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്. ഒന്ന്, രണ്ട്, എന്തുകൊണ്ടാണ് ദേശീയ ഐ എൻ ഡി എ നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ഇത് ഇക്കാര്യത്തിൽ സന്ദേശകാരിയിൽ പീഡിപ്പിക്കപ്പെട്ട ഉൾപ്പെടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, പീഡിപ്പിക്കപ്പെട്ടവരോട് ഒപ്പം നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുത്തരമേ ഉള്ളൂ. അവർക്ക് വേണ്ടത് അവിടുത്തെ ജനസംഖ്യയിൽ നിർണായ ഘടകമായി മാറിയ മുസ്ലിം വോട്ടാണ്. ആ വോട്ട് മമതയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ മാർക്സിസ്റ്റുകാർക്ക് അവരുടെ ലോക്കൽ നേതാക്കന്മാരെ പോലും അവഗണിച്ചുകൊണ്ട് ഈ ഷാജഹാനെ കൂടെ കൂട്ടാൻ ശ്രമിക്കേണ്ടി വരും. ഈ ഷെയ്ഖ് ഷാജഹാനെ കിട്ടിയാൽ എങ്ങനെ കൂടെ കൂട്ടാം എന്നാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ആലോചന. യെസ്, ആ സാഹചര്യം മനസ്സിലാക്കി വേണം എന്തുകൊണ്ടാണ് അവിടുത്തെ ഇടതുപക്ഷവും കേരളത്തിലെ ഇടതുപക്ഷവും അവരോട് സഹകരിക്കുന്നവരും അവരുടെ അടിസ്ഥാനപരമായ ഹിന്ദു വിരോധമുണ്ട്, ഹിന്ദു ഉന്മൂലനത്തിൻ്റെ ഹിന്ദുവിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വികലമായ മതപരമായ ചിന്തയുള്ള സമൂഹമാണ് ഇന്ന് ഒന്നിച്ചു ചേർന്ന് ഐ എൻ ഡി ഐ ആയിട്ട് നിൽക്കുന്നത്. അതൊരു സ്വാഭാവിക കാര്യം. പക്ഷെ പ്രായോഗികമായിട്ട് ബംഗാളിൽ ഈ വിഭാഗത്തെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പരിശ്രമം നടക്കുന്നത്. എന്തായാലും ഭാരതം 2024 എന്താ തീരുമാനിക്കേണ്ടത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഭാരതത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒറ്റ വാചകം മാത്രം, അരക്കിരണത്തിന് പാണ്ഡവരെ അരക്കിരണത്തിൽ നിന്ന് വിട്ടിട്ട് ഇറങ്ങി വന്നപ്പം ഉടനെ പ്രതികരിക്കുകയായിരുന്നില്ല. ബംഗാളിലെ ഗവർണറുടെ ഭാഗത്തുനിന്നാണെങ്കിലും കേന്ദ്രഭരണത്തിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും തൽക്കാലം പണ്ട് സിനിമയിൽ പറയുന്നത് പോലെ ഒന്ന് പതുങ്ങുന്നുണ്ടെങ്കിൽ അത് അടുത്ത കുതിപ്പിൻ്റെ തയ്യാറെടുപ്പെന്ന് മനസ്സിലാക്കിയാൽ മതി. 2024 ശേഷം ഭാരതം കാണും ശിഥിലീകരണ ശക്തികളെ, ഭാരതവിരുദ്ധ ശക്തികളെ, ഹിന്ദുവിരുദ്ധ വർഗീയ ശക്തികളെ, ദേശവിരുദ്ധ രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഈ രാജ്യത്തെ പൊതുജനം. അടുത്തതായി വരാൻ പോകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം സർക്കാരിന് പറഞ്ഞു കൊടുക്കും, അതവർ കേൾക്കുകയും ചെയ്യും. ആർക്കും ഒരു സംശയവുമില്ല. യെസ്, സന്ദേശ് കാലിയിൽ ചൂലുമായി തെരുവിലിറങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക്, അമ്മമാർക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം, മമതാ സർക്കാരിൻ്റെ ഫാഷിസത്തെ തൂത്ത് വൃത്തിയാക്കുക എന്ന അവരുടെ ലക്ഷ്യം സാർത്ഥകമാകട്ടെ. സ്ത്രീകളുടെ മാനത്തിന് പോലും തെല്ലും വില കൽപ്പിക്കാത്ത തൃണമൂൽ ഭരണകൂടത്തെ ഉടനടി പിരിച്ചു വിടണം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.